ഇതാണ് ആ സ്വർഗത്തിലെ പഴം. എന്തൊക്കെ പറഞ്ഞാലും കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. റെഡ്, യെല്ലോ, ഗ്രീൻ, ഒരു ഓറഞ്ചിഷ് കളറ്. നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള പാർട്ടിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്, പാചകം. ഈ പുട്ടിന് നമ്മളൊന്ന് പേരുണ്ട ചടങ്ങും കൂടെ ഇന്നിവിടെ നടക്കാൻ പോയത്. നമ്മൾ ഓരോ ദിവസം ഉണ്ടല്ലോ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നേരെ ഡയറക്റ്റ് ആയിട്ട് മാറ്ററിലോട്ട് ഇങ്ങനെ ചാടി വീഴലല്ലേ പതിവ്. ഇന്ന് ഇച്ചിരി വെറൈറ്റി ആയിട്ടൊരു കഥ പറഞ്ഞു തുടങ്ങാം. നിങ്ങൾക്കൊക്കെ അറിയുന്ന കഥയാണ്, അതായത് നമ്മുടെ പർദീസയിൽ മറ്റേ ആദത്തിനും ഹവേനും കുടുങ്ങിയൊരു പഴത്തിനെ കുറിച്ച് അറിയാമോ? അറിയാണ്ടിരിക്കാൻ വഴിയില്ല. അതായത് അവർ മറ്റേ കഴിക്കാൻ പാടില്ലാത്തൊരു പഴമായിരുന്നു. അതിൽ അവരുടെ ജീവിതം വല്ലാണ്ടെങ്കിലും മാറി മറിഞ്ഞു. ആ മാറി മറിഞ്ഞാലാണത്രേ നമ്മളുടെ ജീവിതവും മാറി മറിഞ്ഞത്. അപ്പോൾ പറഞ്ഞു വന്നത് ആ പഴം അവരുടെയും നമ്മുടെയൊക്കെ ജീവിതം മാറ്റിമറിച്ച പോലെ നമ്മുടെ ഒരു ജോജോ ചേട്ടൻ്റെ ജീവിതം മാറ്റിമറിച്ചൊരു പഴമുണ്ട്. അതൊരു സ്വർഗത്തിലെ പഴമാണ്. ഇതാണ് ആ സ്വർഗത്തിലെ പഴം. ഇതിൻ്റെ ശരിക്കുള്ള പേരെന്ന് വെച്ചാൽ ഗാക് ഫ്രൂട്ട്. അപ്പം നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ പോകുന്നത് മുഴുവൻ ഈ ഗാക് ഫ്രൂട്ടിനെ കുറിച്ചും ഈ ഫാമിനെ കുറിച്ചും, എങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഗാക് ഫ്രൂട്ടിലേക്ക് നമ്മുടെ ജോജോ ചേട്ടൻ എത്തി എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ ഇത് ഭയങ്കര കൃഷി മാത്രമാണല്ലോ. കൃഷി മാത്രമല്ല, ഭയങ്കര സംഭവം, ഭയങ്കര സെറ്റപ്പ് പഴമാണിത്. അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ അറിയണ്ടേ? ബാ ആദ്യം നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോട്ടോ. ഇനി കാണിച്ചു തന്നില്ല എന്ന് പറയരുത്. ഇതാണ് നമ്മുടെ ഫാം. പല കളറിൽ ഇങ്ങനെ കിടക്കണ കിടപ്പ് കണ്ടാ. ഗാക് ഫ്രൂട്ടിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഗാക് ഫ്രൂട്ടിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും ഞാൻ തന്നെ പറഞ്ഞുതരാമെന്ന്. പക്ഷേ ഈ ഗാക് ഫ്രൂട്ടിൻ്റെ ഗുണഗണങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന്ന് ഒരു നടക്ക് ഞാൻ പറഞ്ഞാൽ തീരൂല, കാരണം അത്രയും ഗുണഗണങ്ങളുള്ള സംഭവമാണ് നമ്മുടെ ഈ ഗാക് ഫ്രൂട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ജോജോ ചേട്ടനെ അവിടെ പിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജോജോ ചേട്ടൻ്റെ അടുത്ത് തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. ജോജോ ചേട്ടാ നമസ്കാരം. നമസ്കാരം. ആ അപ്പം ഭയങ്കര ഇൻട്രോ ഒക്കെ തന്ന് കൊണ്ടത്തെ മറ്റേ ന്യൂസിലൊക്കെ ഇന്റർവ്യൂ ചെയ്യണ പോലും നല്ലാട്ടാ. എനിക്ക് അങ്ങനെ ചോദിക്കാനും അറിയില്ല. അപ്പൊ നമുക്ക് കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ. അതായത് ഇതൊരു വിയറ്റ്നാമി ഫ്രൂട്ട് ആണ് അല്ലേ? തീർച്ചയായിട്ടും. അപ്രതീക്ഷിതമായിട്ട് ജോജോ ചേട്ടന്റെ കയ്യിൽ അതിന്റെ ഒരു സംഭവം കിട്ടുന്നു. ചേട്ടൻ അത് പരീക്ഷിക്കുന്നു, വാൻ സക്സസ് ആവുന്നു. ഇപ്പൊ അതിനെ കുറിച്ച് റിസർച്ച് ചെയ്തോണ്ടിരിക്കുന്നു. ആ ഞാൻ നേരത്തെ പറഞ്ഞ ജോജോ ചേട്ടന്റെ ലൈഫ് തന്നെ ഈ ഫ്രൂട്ട് അങ്ങ് മാറ്റി. ഇതിന്റെ സൗന്ദര്യം കണ്ടിട്ട് കയറി പിടിക്കാന്നൊന്നും പ്രതീക്ഷിക്കരുത് കേട്ടാ. കയ്യിൽ മുഴുമുള്ള ഞാൻ നേരത്തെ സൗന്ദര്യം കൊണ്ട് ഇങ്ങനെ പിടിച്ചൊരു ഫോട്ടോ എടുക്കാൻ നോക്കി, പക്ഷെ കയ്യിൽ കുത്തി. അതുകൊണ്ട് ആരങ്ങനെ ചെയ്യരുത്, എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുത്തിട്ട് മാത്രമേ പിടിച്ച് വറക്കാവുള്ളൂ. അപ്പൊ ചേട്ടാ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. ഭയങ്കര ആന്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ള ഒരു സംഭവമാണ്. ഇത് ശരിക്കും വിയറ്റ്നാമാണ് ഇതിന്റെ സ്വദേശം. ഇതാണ് ഇതൊന്നും അറിഞ്ഞിട്ടല്ല ഞാൻ സത്യത്തില്. ഇതില് ഞാനൊരു സോഷ്യൽ വെൽഫെയർ സർവീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വൈക്കത്ത് ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുന്നത്, ആ സമയത്ത് ഇങ്ങനെ ഒരു ഫ്രൂട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാൾ അവിടെ പ്രസന്റ് ചെയ്യിപ്പിച്ചു. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഇത് നല്ല ഫ്രൂട്ടാണല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങള് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് അതിന്റെ വിത്തുകൾ കളക്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ വിത്ത് കളക്ട് ചെയ്ത് നമ്മളത് കൊണ്ടുവന്ന് പാകി. പാകി എന്ന് പറയുന്നതും വലിയൊരു ഇൻസിഡൻ്റാണ് ശരിക്കും. നമ്മളിവിടെ 2018 വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് ഞങ്ങളുടെ വീട്, പഴയ വീടൊക്കെ വെള്ളത്തിൽ മുങ്ങി. അപ്പം ഈ വിത്ത് ഓൾറെഡി ഉണ്ടായിരുന്നു വീട്ടിലായിരുന്നു. അപ്പം അന്നത്തെ ദിവസം ശരിക്കും ഏകദേശം ഇന്നിപ്പോൾ 4 കഴിയാണ്, ഇപ്പം ഇന്ന് നാളെയായിട്ട് 4 കഴിയാണ്. അപ്പൊ അന്നത്തെ ദിവസം വെള്ളത്തിൽ മുങ്ങിപ്പോയി. അപ്പൊ പിന്നെ ആ വിത്ത് പാകേണ്ടി വന്നു ഉടനെ. അങ്ങനെയാണ് വിത്ത് പാകാൻ ശ്രമിക്കുന്നത്. അങ്ങനെ പാകി നമുക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. എനിക്ക് ഫ്രൂട്ട്സിന്റെ പേര് പോലും സത്യത്തിൽ അത് കഴിഞ്ഞിട്ട് വിട്ടുപോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഫ്രൂട്ട്സ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളിതിനെ 2-3 മരത്തുമ്പൊക്കെ ആയിട്ട് വളർത്തുക. അങ്ങനെ വളർത്തി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഈ ഫ്രൂട്ട്സിനെ കുറിച്ച് അന്വേഷണം നടത്തിയത്. എൻ്റെ പേര് ആരെങ്കിലും ചോദിക്കുമ്പോൾ പറയേണ്ടതെന്ന് വെച്ചിട്ട് ഇതിനെക്കുറിച്ച് അതിൻ്റെ ഫ്രൂട്ട്സിൻ്റെ പേര് പഠിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ ഫ്രൂട്ട്സിൻ്റെ കുറേ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് നെറ്റുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പം അന്നൊന്നും വലിയ കാര്യമായിട്ട് ശരിക്കും ഇന്ത്യയിലാണെങ്കിലും നമുക്ക് ഇംഗ്ലീഷിലൊന്നും വലിയ കാര്യമായിട്ടൊന്നും നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടില്ല. പിന്നെ ഇതിന്റെ ഫ്രൂട്ടിന്റെ പേര് പഠിച്ചു കഴിഞ്ഞപ്പോ അതിന്റെ ചൈനീസ് ഭാഷ ലാംഗ്വേജ് അതിൽ നിന്ന് തന്നെ പഠിക്കുക. പിന്നെ അതിന്ന് ഒന്നും ഒരു അന്വേഷണം തന്നെയായിരുന്നു. അപ്പോഴാണ് മനസ്സിലായ ഇത് ഇതിനെ ഹെവൻലി ഫ്രൂട്ട്സ് എന്ന് പറയുന്നു. അപ്പൊ ഹെവൻലി ഫ്രൂട്ട്സ് എന്ന് വെറുതെ പറയില്ലല്ലോ. അപ്പൊ ഒരു സ്ഥലത്തല്ല, പല പല പ്രബന്ധങ്ങൾ കാണുന്നു.
അപ്പൊ ഈ ചൈനീസ് ഭാഷയിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞപ്പോ ഒത്തിരി പ്രൊമോഷൻ ഇതിന് വേണ്ടി നടക്കണം. പിന്നെ ഇതിന്റെ ഓയിൽ എടുക്കാൻ പറ്റും. ഓയിൽ എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോ ഓയിലിന് വില നോക്കിക്കഴിഞ്ഞപ്പോഴും അത്ഭുതപ്പെടുത്തിയ 20,000 രൂപയാണ് നമുക്ക് ഇതിന്റെ ഓയിലിന്റെ വില. അതായത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നു. അപ്പൊ ഒരു ഫ്രൂട്ട്സ്, പിന്നെ എനിക്കൊരു അത്ഭുതം തോന്നിയത്, നമ്മൾക്ക് നാട്ടിൽ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും ഫ്രൂട്ട്സിൽ നിന്ന് മാത്രമായിട്ട് ക്യാപ്സൂൾ ഉണ്ടാക്കുന്ന ഫ്രൂട്ട്സുകൾ വളരെ വളരെ വിരളാണ്. അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ അതിന്റെ കണ്ടന്റുകൾ, ഇപ്പൊ നമുക്ക് അതിന്റെ കെമിക്കൽ കണ്ടന്റുകളെ കുറിച്ചൊന്നും മനസ്സിലായില്ലെങ്കിലും കുറച്ച് അന്വേഷിച്ച് കഴിയുമ്പോഴാണ് ഇത് വലിയ ആന്റി ഓക്സിഡന്റുകളുടെ വലിയൊരു കലവറയാണ്. ഇതിൽ നിന്ന് നമുക്ക് വൈറ്റമിൻ എ നന്നായിട്ട് സ്വീകരിക്കാൻ പറ്റും. അതുപോലെ വൈറ്റമിൻ സി ചെറുനാരങ്ങയിലും കൂടുതൽ. അപ്പോഴേക്കും കൊറോണ ഭാഗങ്ങളൊക്കെ കയറി വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ വൈറ്റമിൻ സിയുടെ കണ്ടന്റുകൾ മനസ്സിലായത്. അപ്പൊ പ്രതിരോധ ശേഷിക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ക്യാപ്സൂളുകൾ ഉണ്ടാക്കുന്ന ഒരു വലിയൊരു ഫ്രൂട്ട്സ് ആണെന്ന് മനസ്സിലാവണം. കണ്ടാ, നമ്മളീ കാണുമ്പോഴായിരിക്കും ഭയങ്കര സിമ്പിളാണെന്ന്. സിമ്പിളല്ലാട്ടോ, നല്ല എന്താ പറയാ, ഞാനിങ്ങനെ ചോദിച്ചു വന്ന സമയത്ത് അതുകൊണ്ടാണ് ഞാൻ ചേട്ടനെ ആദ്യം തന്നെ ചാടി പിടിച്ച് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചത്. വേറൊന്നുമല്ല, കാരണം എന്താന്ന് ചോദിച്ചാൽ ഇതിനകത്ത് നമ്മുടെ സ്കിന്നിന്, ഹെയറിന്, നമ്മളുടെ പ്രതിരോധശേഷി അതുപോലെ അങ്ങനെ എല്ലാ സംഭവങ്ങൾക്കും വേണ്ട ഒരുപാട് നല്ല വൈറ്റമിൻസും ആന്റി ഓക്സിഡൻസ് അതുപോലെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിനകത്തുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും കാണാൻ ഭയങ്കര രസമാണ് ട്ടാ. റെഡ്, യെല്ലോ, ഗ്രീൻ, ഒരു ഓറഞ്ചിഷ് കളറ്. പറയാൻ വന്നൊരു കാര്യമുണ്ട് കേട്ടോ, ഇതിന്റെ എല്ലാ പാർട്സും യൂസ് ചെയ്യാൻ പറ്റും. ഇല യൂസ് ചെയ്യാൻ പറ്റും, ഈ ഫ്രൂട്ട് യൂസ് ചെയ്യാൻ പറ്റും, പിന്നെ ഇതിന്റെ ഉള്ളിലത്തെ കുരു യൂസ് ചെയ്യാൻ പറ്റും, എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഇത് സാധാരണ ആൾക്കാർക്ക് എന്തൊക്കെ ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും? ഇതിന്റെ ഇല, ഇത് നല്ല നമ്മളുടെ ശരിക്കും ഈ പയറിന്റെ ഒക്കെ ഇല എറിയിക്കുന്ന പോലെ ഇതിന്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഇലകൾ പറിച്ച് നമുക്ക് നല്ല ഒന്നൊരു തോരൻ വയ്ക്കാം. ഉണ്ടായി വരുമ്പോൾ നന്നായിട്ട് വളർച്ചയുള്ള ചെടിയാണ്. അപ്പൊ ഇതിന്റെ ഇലകൾ ഇടയ്ക്കിടയ്ക്ക് പറിച്ചു വിചാരിച്ച് കുഴപ്പമില്ല, ഭംഗിയായിട്ട് ഇതിന്റെ തോരൻ വയ്ക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേപോലെ പച്ച കളറാവും. അടുത്ത സ്റ്റേജ് അത് പച്ച കളറാണ്. ഈ പച്ച കളറിലേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാവയ്ക്കൊക്കെ തീയിൽ വെക്കണ ഒരു പക്ക പച്ചക്കറിയാണ്. ഒരു മാറ്റമില്ല, പച്ചക്കറിയായിട്ട് ഭംഗിയായിട്ട് യൂസ് ചെയ്യാം. പക്ഷെ ഇതൊന്നും ഞങ്ങൾ അധികം ഇൻട്രൊഡ്യൂസ് ചെയ്യണില്ല. ശരിക്കും ആക്ച്വലി ഇത് പഴുത്ത് കഴിഞ്ഞാലാണ് ഇതിന്റെ കണ്ടന്റ് നമുക്ക് കിട്ടുള്ളൂ. ആദ്യം പച്ചക്കറിയായിട്ട് ഉപയോഗിക്കുമ്പോൾ സാധാരണ ഒരു പച്ചക്കറി തമ്മിലൊരു വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇത് പഴുത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇതിന്റെ ആന്റി ഓക്സിഡന്റുകളും ഇതിന്റെ വൈറ്റമിൻസ് എല്ലാം വരുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേജില് നമുക്ക് സാധാരണ ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇപ്പൊ ഉള്ള ഞങ്ങളുടെ ഒപ്പം എന്റെ ഒപ്പമുള്ള കർഷകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വന്ന വഴിക്ക് ഒരു ജ്യൂസ് അടിച്ചായിരുന്നു. അത് ജ്യൂസ് ശരിക്കും ഇതിന് മധുരമുള്ള ഒരു ഫ്രൂട്ട്സ് അല്ലല്ലോ. അപ്പൊ എന്നാൽ ഇതിന് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളും ഇല്ല. അത് തന്നെയാണ് ഇതിന് വലിയൊരു മാർക്കറ്റ് വാല്യൂ ആയിട്ട് ഞാൻ സ്റ്റഡി ചെയ്തപ്പോൾ മനസ്സിലായത്. അപ്പം നമ്മൾക്ക് മാമ്പഴം ഇഷ്ടമാണെങ്കിൽ നമ്മൾ മാമ്പഴത്തിൻ്റെ ഫ്ലേവറിലേക്ക് ആക്കാം. അതിൽ മാമ്പഴം കൂടി ചേർത്ത് കഴിയുമ്പോൾ എല്ലാവർക്കും കഴിക്കാം, നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാം. പ്രത്യേകിച്ച് ടേസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഇത് എന്തിൻ്റെയും കൂടെ പോകുന്നതാണ് പറയുന്നത്. അതായത് ഈ ഫ്രൂട്ടിനായിട്ട് പ്രത്യേകം ടേസ്റ്റ് ഇല്ല. അപ്പം ഏത് ഫ്രൂട്ട്സിന്റെ കൂടെയും നമുക്ക് മിക്സ് ചെയ്ത് കഴിക്കാം, ആ മെഡിസിനൽ വാല്യൂ നമുക്ക് കിട്ടുകയും ചെയ്യും. അത് മാത്രമല്ല ഇതിന്റെ കളറ്, ഇതിന്റെ മെഡിസിനൽ വാല്യൂ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പൊ പൈനാപ്പിൾ ആണെങ്കിൽ പൈനാപ്പിൾ ഫ്ലേവറും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലേവർ ആയിട്ട് നമുക്ക് കിട്ടും. അതെ അതെ അതെ. അത് ഉപയോഗിച്ചിട്ട് ഇപ്പൊ നമ്മള് ചെയ്യുന്ന പറഞ്ഞ ജ്യൂസ്, പലതരത്തിലുള്ള ജ്യൂസുകള്, ഷെയ്ക്ക്, അതുപോലെ സൂപ്പ്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ വീട്ടിൽ ചെക്ക് ചെയ്തത് ഇതുകൊണ്ടുള്ള ഇസ്റ്റു, അതായത് ചിക്കൻ വിത്ത് ഗാഗ് ഇസ്റ്റു, നല്ല ടേസ്റ്റിലായിരുന്നു. ഗാഗിന്റെ പൾപ്പില് ചിക്കൻ കൂടി വെച്ചിട്ട് അത് ഒത്തിരി നല്ല കറികളുണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സ്വാഭാവികമായിട്ടും ഇവിടെ വളരെ സ്പൈസി ആയിട്ടൊക്കെ കറികൾ വെക്കുമ്പോൾ അവര് സ്വാഭാവികമായിട്ട് അങ്ങനെയല്ല, പക്ഷെ ടേസ്റ്റി ആയിരുന്നു. അപ്പൊ ആ തരത്തിലൊക്കെ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ച് ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് ഒക്കെ നല്ലൊരു പ്രത്യുത്തരമായിട്ട് നൽകി കൊടുക്കാവുന്നതാണ്. ഇപ്പൊ വൈറ്റമിൻ സിയുടെ കുറവ് നമുക്ക് വരുമ്പോൾ പ്രതിരോധ ശേഷി കുറയണു. അപ്പൊ നാരങ്ങയിലുള്ളതിനേക്കാൾ 10-40 മടങ്ങ് കൂടുതല് ഇതില് വൈറ്റമിൻ സി നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഇതിനെ ക്യാപ്സൂൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ മീനാണ ഗുളിക എന്നൊക്കെ പറയണില്ലേ, അതുപോലത്തെ ടാബ്ലറ്റ്സ് ഒക്കെ ഇത് വെച്ചിട്ടുണ്ടാക്കുന്നുണ്ടെന്നാ പറയണേ. നമ്മളുടെ നാട്ടിലാണെങ്കിൽ ഓണം അധികം ആർക്കും അറിയില്ല. എനിക്കാണെ കേരളത്തിൽ ഇതുപോലെ കൃഷി ചെയ്യുന്നവർ വളരെ കുറവാന്നുകൊണ്ട് ഞാൻ കേട്ടിട്ടില്ല. കേരളത്തിൽ ഇപ്പൊ എന്റെ കൂടെ ഒരു 100-300 പേരെങ്കിലും ഇതുപോലെ സ്റ്റാർട്ടപ്പ് ആയിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ശരിക്കും 2011 കേന്ദ്ര ഗവൺമെന്റിന്റെ NBPGR
അവർ ഇത് നല്ലൊരു ഫ്രൂട്ട്സാണ്, കേരളത്തിൽ നല്ലതാണെന്നൊക്കെ പറഞ്ഞെങ്കിലും പക്ഷേ ഇതിന് പ്രചാരത്തിൽ വന്നില്ല. കാരണം മധുരം ഉള്ളതാണ് കർഷകനെന്ന നിലയ്ക്കോ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയലായിട്ടോ ചിന്തിക്കുമ്പോഴാണ് ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാവുകയും അന്ന് അത് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഇത് വിയറ്റ്നാമില് ഇതിന്റെ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറഞ്ഞാൽ വെറും 900 grams. എനിക്ക് ഇവിടെ 1 kilo 480 grams വരെയുള്ള ഫ്രൂട്ട്സുകൾ ഉണ്ടാവുന്നുണ്ട്. നമുക്കിത് ജ്യൂസ് ഒക്കെ ആണെങ്കിൽ ഒരു സാധാരണ ഒരു ഫ്രൂട്ട്സിൽ നിന്ന് തന്നെ ഒരു 10-60 ജ്യൂസ് ഒക്കെ സിംപിളി ഉണ്ടാക്കി എടുക്കാം. അതിന് അത്രയ്ക്ക് പൾപ്പിയായിരിക്കും, ഇതിന്റെ ഉള്ളിലുള്ളതെല്ലാം ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമ്മളിപ്പോ മെഡിസിനൽ വാല്യൂ കേട്ടു, നമ്മൾ സാധാരണക്കാർക്ക് എങ്ങനെ ഉപയോഗിക്കാന്ന് കേട്ടു, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആയ പാർട്ട് ഏതാണെന്നറിയോ? ഭക്ഷണം. അതെങ്ങനെ ഇതിൽ നിന്ന് എന്തൊക്കെ നാച്ചുറലായിട്ട് ഇവർക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പ്രൊഡക്ട്സ് എന്നൊക്കെ നമുക്കൊന്ന് ചോദിക്കാം. അതിന്റെ കൂട്ടത്തിൽ ഇവരുണ്ടാക്കി തരുമല്ലോ, അപ്പൊ അത് നമുക്ക് കഴിക്കണതും ഞാൻ കാണിച്ചു തരാം കേട്ടോ. വേറെ ഒന്നിനല്ല കേട്ടോ ഇത് മുറിക്കാനാ, ഞാനിങ്ങനെ ചോദിച്ചായിരുന്നേ. എന്തായാലും നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ, അപ്പൊ ഇവിടെ തന്നെ മുറിച്ചുകൊണ്ട് ഒരു എക്സ്പീരിയൻസ് അല്ലേ. അപ്പൊ അതിന് വേണ്ടി കത്തിയൊക്കെ സംഘടിപ്പിച്ച് വെച്ചാണേ. അതിന് മുമ്പ് എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്, ഇതിൽ ഞാൻ കേട്ടു അതായത് ഇതിന് ആൺപൂവ് പെൺപൂവ് അതൊക്കെ ആയിട്ട് റിലേറ്റഡ് ആണ് സംഭവം. ഇത് ശരിക്കും ഇതിന് രണ്ട് തരം ചെടികൾ നമുക്ക് മസ്റ്റ് ആണ്, ആൺചെടിയും പെൺചെടിയും. ഒരു ചെടിയും ആൺചെടി ആണെങ്കിൽ അത് ആൺപൂക്കളെ ഉണ്ടാവുള്ളൂ, അതുമ്പോൾ പൂക്കളെ ഉണ്ടാവുള്ളൂ, കായൊന്നും ഉണ്ടാവത്തില്ല. അപ്പം പെൺചെടി ആണെങ്കിൽ അതുമ്പോൾ പെൺപൂവ് ഉണ്ടാവും. പരാഗണം നടന്നു കഴിഞ്ഞാൽ അതെല്ലാം കായകളായിട്ടും അറേഞ്ച് ചെയ്യും. അപ്പൊ അതുകൊണ്ട് രണ്ട് ചെടികളും ഇതിന് മസ്റ്റ് ആണ്. ഇത് ആൺപൂവാണ്, ഇതിന് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. രണ്ട് ഇലകൾ പോലെ ഇത് ഉണ്ടാവും, അത് കഴിഞ്ഞു കഴിഞ്ഞാല് പൂവ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. നല്ല രസമുണ്ട്. ഇത് നിറയെ പൂവുണ്ടാവും. ആൺചെടി ആണെങ്കിൽ നിറച്ച് പൂക്കൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പെൺചെടിയിൽ വളരെ കുറച്ച് പൂക്കൾ ഉണ്ടാവുള്ളൂ, ഉണ്ടാവുന്നതെല്ലാം നമ്മൾ കായകളായിട്ട് മാറും. പരാഗണം മനസ്സിലായോ? ഈ പരാഗണത്തിന്റെ ഗുണം ശരിക്കും ഇതിന്റെ പൂമ്പൊടി ഇങ്ങനെ വിടർത്തി കഴിഞ്ഞാല് ഇതിന്റെ അടിവശത്തായിട്ട് ഓറഞ്ച് തലത്തിലുണ്ട്. ഇവിടെ ഇതിന്റെ അടിയിൽ ഇതൊരു ഓറഞ്ച് തലത്ത് വരുന്നതാണ്. ഇതാണ് നമ്മൾ പെൺപൂവിൽ മുട്ടിക്കേണ്ടത്. ഇത് ഇതിന്മേ ആ ഓറഞ്ച് പോളിംഗ് ഗ്രെയിൻസ് തൂത്താൽ മാത്രം മതി. അത് പിന്നെ അടുത്ത ദിവസം അത് കായായിട്ട് വളരും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ ജോജോ ചേട്ടനായിരുന്നല്ലോ കൂടെ, ഇത് ആരാണെന്ന്. ഇത് ജോജോ ചേട്ടൻ്റെ വൈഫിൻ്റെ ബ്രദറാണ്. പേരെന്തായിരുന്നു? ജസ്റ്റിൻ. ജസ്റ്റിൻ ചേട്ടനാണ് ഇന്ന് നമുക്കിടി പാചകം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള പാർട്ടിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. പാചകം, അതായത് വെറൈറ്റി കുറേ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. എല്ലാം ഒന്നും ഉണ്ടാക്കി കാണിച്ചിരുന്നത്, ബാക്കിയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്നു കഴിക്കുന്നു ഉണ്ടാക്കുന്നു കഴിക്കുന്നു. നമ്മളെല്ലാം ക്യാമറയിൽ ഒപ്പിടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ തൽക്കാലം എന്താണ് ജസ്റ്റിൻ ചേട്ടാ ആദ്യം ഉണ്ടാക്കാൻ പോണേ? ജ്യൂസ്. ഇതും കൊണ്ട് വെറൈറ്റി ആയിട്ട് രണ്ട് ജ്യൂസ് ഉണ്ടാക്കാം. കണ്ടോ, ആദ്യം ഞാൻ നോട്ട് ചെയ്ത് വെച്ചു, പൈനാപ്പിളും മാങ്ങയൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ ഇന്ന് പൊളിക്കും. അപ്പൊ തുടങ്ങിയാലോ? തുടങ്ങാം. ആദ്യം ഫ്രൂട്ട് ഒന്ന് കട്ട് ചെയ്യാം. പറഞ്ഞ പോലെ ടേസ്റ്റ് ഈ പറയുന്ന പോലെ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു വികാരമൊന്നും ഇല്ലാത്തൊരു ഫ്രൂട്ടാണ്. പക്ഷേ നോക്കിയ എൻ്റെ ലുക്ക് കണ്ടായിരുന്നു. ഇതിൻ്റെ വിത്ത് ഒഴിച്ച് ബാക്കി എല്ലാ പാർട്സും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. അപ്പം നമുക്ക് ജ്യൂസ് അടിച്ചാലോ? നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് പൈനാപ്പിൾ മിക്സ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് നമ്മളത് ഇതിൻ്റെ കൂടെ, ഇത് നമ്മൾ ബേസ് ആയിട്ട് വെച്ചിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഏതാണോ അത് ആഡ് ചെയ്ത് നമുക്ക് ആ ജ്യൂസ് ആയിട്ട് നമുക്ക് എടുക്കാം. ഇപ്പോൾ നമുക്ക് മാംഗോ ഉണ്ട്, പൈനാപ്പിളും ഉണ്ട്. അപ്പോൾ ഗാക് ഫ്രൂട്ട് നമ്മൾ എടുത്തിങ്ങനെ ഇടിച്ച് പിഴിഞ്ഞ് അതിനെ പഴുപ്പാക്കാനായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേ? നമ്മളിത് കൊണ്ട് മാംഗോ ആഡ് ചെയ്തിട്ട് നന്നൊരു ജ്യൂസ്. ഓക്കെ, മാംഗോ കട്ട് ചെയ്തോളൂ. ഇന്ന് ഞാൻ മറ്റേ കൺട്രാക്ട് വിടലേ ഉള്ളു. കട്ട് ചെയ്യൂ പ്ലീസ്. നമ്മളിപ്പോ ഇതിന്റെ പൾപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ആ പൾപ്പിനെ നമ്മൾ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചിട്ട് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കണം. ചൂടാക്കണോ? ജ്യൂസ് സാധാരണ എല്ലാവരും തണുപ്പിക്കുന്നത് ചൂടാക്കല? അല്ല, നമുക്ക് ഇതിന്റെ ഒന്ന് ആ ഗുണങ്ങളും ഒക്കെ ഒന്ന് തിരിച്ചു കിട്ടാനൊക്കെ നമ്മൾ വന്നിട്ട് ആണ് നമ്മളെ ജ്യൂസിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് പൾപ്പടിക്കാം. പൾപ്പടിക്കാം, അടിച്ചോളൂ.
ചൂടാക്കാനുള്ള പരിപാടികളാണ്. അപ്പൊ ഇത് നിങ്ങൾ വിചാരിക്കും വെറുതെ ഇങ്ങനെ ചൂടായിരിക്കും, നമ്മളത് ചൂടാക്കി ഇതിപ്പോ ഏകദേശം ആറിയിട്ടുണ്ട്. ഇനി എന്താണ് നമ്മൾ ഇത് വെച്ച് ചെയ്യാൻ? നമ്മൾ അതിലേക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നു. നമ്മൾ ഇതിന്റെ പൾപ്പ് കുറച്ച് ആഡ് ചെയ്യുക. ഓക്കെ, അടിപൊളി. നമ്മളുടെ അടുത്ത ഡിഷിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് മാറ്റി വെച്ചേക്കുന്നതാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് മാംഗോ, കുറച്ച് ലൈറ്റായിട്ട് വെള്ളം ആഡ് ചെയ്യുക. മാസ്റ്റർ ഷെഫ് ഇവിടെ ഉണ്ടെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ജോജോ ചേട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നുണ്ട്. ഈ ചേട്ടൻ മിക്കവാറും എനിക്ക് ഇച്ചിരി കൈപ്പയ്ക്കും കൂടെ ഇട്ട് തരുട്ട. ആ ഇവിടെ നേരം വിളിത്തു, കോഴി കൂവുന്നുണ്ട്. റെഡി, ഇങ്ങനെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ജ്യൂസ് പകർത്താം. ഇനി ഞാനൊന്നും സഹായിച്ചില്ല എന്നാരും പറയരുതേ. നമുക്ക് ഇനി അടുത്തൊരു വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസ് പൈനാപ്പിൾ വെച്ചിട്ട് നമുക്ക്. ഞാനില്ല, വേഗം ഉണ്ടാക്കി വന്നാ മതി, ഞാൻ കുടിച്ചോളാം. അങ്ങനെ നമ്മുടെ ഗാക് ഫ്രൂട്ട് വെച്ചിട്ട് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്ന പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ് പുട്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന പുട്ടുപൊടി, നല്ല പുട്ടുപൊടിയാണ്. ഇനി ഇത് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണം, സാധാരണ പുട്ട് ഉണ്ടാക്കണ പോലെയല്ല. നമ്മൾ മൂന്ന് കളർ ഉള്ള, അതായത് ത്രിവർണ പതാകയുടെ എന്താ പറയുക, ആ ഒരു തീം വെച്ചിട്ടാണ് നമ്മുടെ പുട്ട് വരാൻ പോകുന്നത്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. പുട്ടുപൊടി ദേവിടെ റെഡിയാണ്, ബാക്കി ചേട്ടനാണ്. ഞാൻ സഹായിച്ചത് കണ്ടോ, പുട്ടുപൊടി ഇവിടെ വെച്ചിട്ട്. ഓക്കെ ഓക്കെ, നമുക്കിപ്പോൾ ഇതിനെ എടുത്തേക്കുന്നത് ഈ ഗാക്കിൻ്റെ അതിൻ്റെ ലീഫാണ്, അതിൻ്റെ ഇല തന്നെയാണ് എടുത്തേക്കുന്നത്. അപ്പം നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഈ പുട്ടുപൊടിയിലത് മിക്സ് ചെയ്യണം. യെസ്, കുനുകുനാ കുനുകുനാന്ന് അരിയാ. ഓക്കെ, തുടങ്ങാം. അപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ മൂന്ന് തരത്തിലുള്ള പൊടി ഇങ്ങനെ നനച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ത്രിവർണ പതാകയുടെ തീം വെച്ചിട്ടാണ് ഇത്. നമ്മുടെ ഗാഗിൻ്റെ ഫ്രൂട്ട് നേരത്തെ പൾപ്പാക്കിയത് വെച്ചിട്ട് ചെയ്തത്. ഇത് നമ്മുടെ നോർമൽ പുട്ട് നനച്ചത്. ഇത് ഗാഗിൻ്റെ ലീവ്സ് വെച്ചിട്ട് ചെയ്തേക്കുന്നതാണ്. ഈ നേരത്തെ നമ്മൾ ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞ പോലെ ലീവ്സും എല്ലാതും എഡിബിളാണ്, എല്ലാ ഭാഗവും ഒരുപോലെ യൂസ്ഫുൾ ആയതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയങ്ങളുണ്ട്, പുട്ടുണ്ടാക്കാം. ചെളിയടിക്കാൻ ചേട്ടൻ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോ നമ്മളുടെ പുട്ട് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പൊ ഞാൻ സഹായിച്ചാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിരിക്കുകയാണ്. പുട്ടിങ്ങനെ സൂക്ഷിച്ച് ചൂടുണ്ടാവും. അപ്പൊ ഈ സൂക്ഷിച്ചത് നടന്നു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോ പൊള്ളിയിട്ട് ഇവിടെ ഇരിക്കുന്നോണ്ട് എടുത്തോ 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 ധൈര്യമായിട്ട് എടുത്തോ എടുത്തോ. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ത്രിവർണ പതാകയുടെ ആ ഒരു തീമുമായിട്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്. ഈ പുട്ടിന് നമ്മളിന്ന് പേരിടൽ ചടങ്ങും കൂടെ ഇന്നിവിടെ നടക്കാൻ പോവുകയാണ്. നമ്മുടെ ജോജോസ് ഭാരത് പുട്ട്, അതാണ് ഈ പുട്ടിന്റെ പേര്. ഔദ്യോഗികമായിട്ട് ചുറ്റുള്ളവരൊക്കെ ഒന്ന് കൈയടിക്കൂ, പ്രോത്സാഹിപ്പിക്കൂ. ഉണ്ടാക്കിയത് ഈ ചേട്ടനാണെങ്കിൽ പ്രോത്സാഹനം നമുക്ക് ആവശ്യമാണ്, അതുകൊണ്ട് നമ്മൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് മാക്സിമം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഈ ചാനലിൽ കൂടെ അതങ്ങനെ ഹിറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റിന്റെ 20% അതെല്ലാം അടിപൊളിയായിട്ട് കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഐഡിയാസ് ഒക്കെ ആയിട്ടാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്നത്തെ പരിപാടി ഇവിടെ
അവസാനിപ്പിക്കുന്ന കാര്യം കൂടെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് മാത്രമല്ല, വട്ടയപ്പം, ജ്യൂസ്, കസ്റ്റർഡ്, അങ്ങനെ നമ്മുടെ ഗാഗ് ഫ്രൂട്ട് വെച്ചിട്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കേണ്ട സമയമായിട്ടുണ്ട്, വിശക്കുന്ന സമയമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ എപ്പിസോഡ് ഞങ്ങൾ എല്ലാവരും കൂടെ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ബൈ 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 ബൈ.